ഇപ്പൊ ബിഗ് ബോസ് സീസൺ 5 വരുന്നുണ്ട്. എനിക്ക് എല്ലാരടുത്തും ഇതേ പറയാനുള്ളൂ, ദാറ്റ്സ് എ ഗെയിം. അപ്പൊ അതിനുള്ളില് പലരും പല സ്ട്രാറ്റജിയും ഒക്കെ അവർ നിലനിൽപ്പിന് വേണ്ടി ചെയ്യും. പക്ഷെ അത് കണ്ടിട്ട് ഈ പുറത്ത് ഈ ഫാൻസ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടികൂടി അവരുടെ എനർജിയും അവരുടെ എന്താ പറയാ ആ ഒരു പ്രോഗ്രാമിനോടുള്ള ഒരു ഇഷ്ടവും ചിലപ്പോൾ നമ്മൾ പോയി പോകും. അപ്പം അത് ചെയ്യാണ്ടിരിക്കുക, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഗെയിം എന്നുള്ള ഒരു രീതിയിൽ വിടുക. അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് കൂടുതൽ ജീവിച്ച് പോവാതെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ നമ്മള് ഒരാളെ പറഞ്ഞിട്ട് വേറെ ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക, അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പൊ ഗെയിം നോക്കിയല്ലാതെ ഫാൻ ബേസ് വെച്ചിട്ട് ഒരാൾക്ക് വേണ്ടി ഒരാളെ വോട്ട് ചെയ്യുക. ഈ ഫാൻ ബേസ് മാത്രല്ല, നമ്മളവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണു, നമ്മളുടെ ഒരു ഗെയിം എന്താണ് എന്നറിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലാതെ വേറെ ഒരാൾ പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ തമിഴിലെ ഏതോ ഒരു സീസണിൽ കണ്ടു, ചിലപ്പോൾ ആൾക്കാർ ഫ്ലിപ്പ് ആവുന്നുണ്ട്. ലൈക്ക് ഇൻ ദ സെൻസ് 50 days അവർ നന്നായിട്ട് നിൽക്കും, ആഫ്റ്റർ 50 days അവർ ചിലപ്പോൾ ഫ്ലിപ്പ് പേഴ്സണാലിറ്റി കാണിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എഫക്ട് ചെയ്യാൻ പോണത് ഈ വോട്ട് ചെയ്യണവരെ സപ്പോർട്ട് ചെയ്യണവരെ ആയിരിക്കും. സോ ബെറ്റർ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക. അല്ലാതെ വേറെ ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതിനൊന്നും അത്രയും എന്താ പറയുക അതിനൊന്നും ഒരു ഡെപ്ത് ഉണ്ടാവില്ല.